ഇനി അടുത്തതായിട്ട് പറയുന്നത് ദ സെക്കൻഡ് റിഫോം ബിൽ ഓഫ് 1867. In 1866, Gladstone introduced the second reform bill and was rejected by the House of Commons itself. And they do 1866 Gladstone and they do second reform bill parliament introduce edu. ബട്ട് മുമ്പത്തെ ആദ്യത്തെ റിഫോം ബില്ല് ഒപ്പോസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ റിജക്ട് ചെയ്തത് ഹൗസ് ഓഫ് ലോർഡ്സ് ആയിരുന്നെങ്കിൽ ഈ സെക്കൻഡ് റിഫോം ബില്ലിനെ ആര് തന്നെ റിജക്ട് ചെയ്തു? ഹൗസ് ഓഫ് കോമൺസ് തന്നെ എന്ത് ചെയ്തു? റിജക്ട് ചെയ്തു. ദ വർക്കിംഗ് ക്ലാസസ് ആൻഡ് ദ ലോവർ മിഡിൽ ക്ലാസസ് ഡിമാൻഡ് റിഫോം ആൻഡ് ഹെൽഡ് ഡെമോൺസ്ട്രേഷൻസ് അറ്റ് ഹൈഡ് പാർക്ക്. അപ്പോ അവരെന്ത് ചെയ്തു? ആ ഒരു മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്സും വർക്കിംഗ് ക്ലാസ് പീപ്പിളും എന്ത് ചെയ്തു? ഇത് അംഗീകരിക്കാനായിട്ട് തയ്യാറായില്ല. അവരെന്ത് ചെയ്തു? അവരുടെ ആ ഒരു റിഫോം കൂടെ വേണം, അല്ലെങ്കിൽ അവർക്കും വോട്ടവകാശം വേണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് എന്ത് ചെയ്തു? അവര് ഡെമോൺസ്ട്രേഷൻസും സ്ട്രൈക്കും ഒക്കെ നടത്താനായിട്ട് തുടങ്ങി. ലോർഡ് ഡെർബി, ദ ദെൻ പ്രൈം മിനിസ്റ്റർ, പാസ്ഡ് ദ സെക്കൻഡ് റിഫോം ബിൽ ഇൻ 1867 വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഡിസ്രേലി. This gave vote to all workmen who lived in towns, including artisans and small householders. However, agricultural laborers and miners were excluded. അപ്പോൾ എന്ത് ചെയ്തു? ലോർഡ് ഡെർബി, അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ലോർഡ് ഡെർബി അവസാനം എന്ത് ചെയ്തു? 1867 ആ ഒരു സെക്കൻഡ് റിഫോം ബില്ല് പാസ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിലെ വർക്കിംഗ് മെന്നും അതുപോലെ തന്നെ എന്താണ് ആ ഒരു ടൗണിലൊക്കെ ജീവിക്കുന്ന ആർട്ടിസൻസിനും സ്മാൾ ഹൗസ് ഹോൾഡേഴ്സിനും ഒക്കെ വോട്ടവകാശം കിട്ടി. എങ്കിലും ഈ ഒരു കംപ്ലീറ്റ് ആയില്ല ആ ഒരു പ്രോസസ്, അല്ലെങ്കിൽ ആ ഒരു വോട്ടിംഗ് എന്നുള്ള ഡെമോക്രസി എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം എന്താണ്? അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ആൻഡ് മൈനേഴ്സ് വെർ എക്സ്ക്ലൂഡഡ്. അവരിപ്പോഴും വോട്ടവകാശത്തിന് പുറത്താണ് നിൽക്കുന്നത്.